നമ്മളെ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് അതായത് നമ്മൾ തുടങ്ങിയ സമയത്ത് വീഡിയോ എടുത്തോണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ഇരിക്കുന്ന ടാബ് കണ്ടോ. ഓക്കെ, തേർഡ് വേ എന്നൊക്കെ പറയുമ്പം ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റായി. ഇനി ഇതിന് ഒരു വേ അഡ്ജസ്റ്റിംഗ് കൂടെ ഉണ്ട്, അതെന്നാന്ന് കാണിച്ചു തരാട്ടോ ഗൈസ്. അതായത് ടാബ് ഇനി ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഞാൻ പപ്പയുടെ ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്, അത് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പെസഹ, അതായത് 2021 പെസഹ ആഘോഷിച്ചത് അങ്ങനെയെല്ലാം പപ്പയുടെ ഫോണിൽ എടുത്തോണ്ടിരുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് നോക്കൂ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് ഓർത്തോണ്ടിരുന്ന ഒരു കണ്ടന്റാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേർ എന്നെ ചോദിക്കുകയും ചെയ്യും, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സ്റ്റൈലിൽ നീ എങ്ങനെയാണ് ഫോണ് പിടിക്കുന്നത്, അതുപോലെ കൈമ ഇങ്ങനെ ഇങ്ങോട്ട് ഈ കയ്യിലേക്ക് മാറ്റി ഈ കയ്യിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് എക്യുപ്മെൻറ്റ്സ് മുഴുവൻ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ രാജഘട്ടിലാട്ടോ ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ രാജഘട്ടിലെ വീട്, അതറിയാലോ. അപ്പം മീൻസ് ഞാൻ ഏകദേശം വീഡിയോ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ അതേ ഈ രണ്ട് കസേരയിലിരുന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ ഉണ്ടോ, പിന്നെ ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് അതുപോലെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. മെയിനായിട്ടും അതാണ് ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഇതൊക്കെ തുടങ്ങാം കേട്ടോ. ഓക്കേസ് നോക്കൂ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് അതായത് നമ്മൾ തുടങ്ങിയ സമയത്ത് വീഡിയോ എടുത്തോണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ഇരിക്കുന്ന ടാബ് കണ്ടോ. ഇത് ആ സമയത്ത് ഇതിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം പൊട്ടി എല്ലാം തന്നെ തീരുമാനമായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇത് ഇത്തലായിരുന്നു നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് കുറേ ഊള വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഫോണിലേക്ക് മാറി, ഫോണൊക്കെ കാണിച്ചു തരാം. അതായത് ഞാൻ എനിക്ക് തോന്നുന്ന ഫോൺ കാണിച്ചിട്ടില്ല, കാണിച്ചോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ടാബ് കാണിച്ചു തരാം. ചിത്തയിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലത്തെ സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ബൈജൂസ് എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയൊരു ടാബാട്ടോ. ഇപ്പോൾ ഇത് മുഴുവൻ പൊട്ടി ഏകദേശം തീരുമാനമായിട്ടിരിക്കുക. പക്ഷേ അതിന് മുമ്പ് ഇത്തരായിരുന്നു ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ബൈജൂസ് പഠിക്കാനായിട്ട് വാങ്ങിയ ടാബായിരുന്നു. അപ്പം അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഈ ടാബ് നമ്മൾ നേരെ യൂട്യൂബിൻ്റെ ആവശ്യത്തിനായിട്ട് ഇറക്കി. പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ രണ്ട് കയ്യിലും ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ടൊരു പാടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പാടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് ഒക്കെ കുറവാട്ടോ, നമുക്കിങ്ങനെ വലിയ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യത്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫോൺ മേടിച്ച് ഗൈസ്. അതായത് ടാബ് ഇനി ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഞാൻ പപ്പയുടെ ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്, അത് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പെസഹ, അതായത് 2021 പെസഹ ആഘോഷിച്ചത് അങ്ങനെയെല്ലാം പപ്പയുടെ ഫോണിൽ എടുത്തോണ്ടിരുന്നത്. അതായത് ലാസ്റ്റത്തെ ഒരു വീഡിയോ ഇല്ലേ, അതൊക്കെ, അതായത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അപ്പം അതെല്ലാം എടുത്തത് ഈ സ്റ്റാൻഡേ കുത്തിയിട്ടാണ്. അതായത് സ്റ്റാൻഡേൽ ഫോൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചാണ് മിക്കവാറും തന്നെ വീഡിയോസ് എടുക്കുന്നത്. അതായത് ഈ ലെവലിൽ ഫോൺ കറക്റ്റായിട്ട് ഇവിടെ വെക്കും, അത് കഴിഞ്ഞിട്ട് ഈ ലെവലിൽ പിടിച്ചിട്ട് ഈ കയ്യിലേക്ക് മാറി മാറി ആണ് വീഡിയോ എടുക്കുന്നത്. ഇത് ശരിക്കും ഞാനിപ്പം പറയുവാണെങ്കിൽ ഈ പൈസയ്ക്ക് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച ഇതിൻ്റെയൊക്കെ കാലാവധി ശരിക്കും തീർന്നു കേട്ടോ. കണ്ടിട്ട് ഒരു സെൽഫി സ്റ്റിക്കായിരുന്നു, പിന്നെ സെൽഫി സ്റ്റിക്കിൻ്റെ അറിയാമല്ലോ നമ്മളിങ്ങനെ ഞെക്കുന്ന സാധനം, ഇതൊക്കെ പോയി. അത് കഴിഞ്ഞപ്പം ഇവിടെ ഒരു വയറൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ പുറകിൽ നിന്നും കണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കണ്ട, ഇവിടെ ഒരു വയറ് വന്നൊരു സംഭവം കാണാം. അപ്പം ആ സംഭവം എല്ലാം എന്നാ പറയുന്ന വയറെല്ലാം എടുത്ത് കളഞ്ഞു. അപ്പോൾ കുറേ ഒരു കുറച്ച് പണി ഇത്ര ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെ ഇവിടുത്തെ വയറെല്ലാം കുറച്ച് വെള്ളം കളഞ്ഞു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ശരിക്കും ഇത് മേടിച്ചാൽ എനിക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. മേടിച്ചതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച സാധനം ഫോണാണ്, അപ്പോൾ ഇനി അത് കാണിക്കാം. ഓക്കെ, രണ്ടാമത് കാണിക്കുന്ന ഇതാണ് നമ്മുടെ ഫോൺ. അതായത് ടാബ് ഉപേക്ഷിച്ച് കഴിഞ്ഞ്, അതായത് ഇനി വീഡിയോ എടുക്കാൻ ടാബേ പറ്റില്ല എന്നായപ്പം ഞാൻ ഒരുപാട് എന്നാ പറഞ്ഞ പറഞ്ഞ് മേടിപ്പിച്ച ഒരു ഫോണാട്ടോ ഇത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരാണ് ഞാനിപ്പോൾ സർവ്വ സോഷ്യൽ മീഡിയയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്തരം വീഡിയോ എടുക്കാനും വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ക്യാമറ വലിയ കുഴപ്പമില്ലെന്ന് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാലോ വീഡിയോ കാണുമ്പം, അപ്പം എന്നാ പറയുന്നത് വലിയ സെറ്റപ്പിലുള്ള ഫോണൊന്നുമല്ല. അപ്പോൾ ഇത്തരമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് Redmi 9 Power എന്ന് പറഞ്ഞ ഫോണാട്ടോ. വലിയ കുഴപ്പമില്ല, നമ്മുടെ യൂസേജിന് പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇത്തരമാണ് സർവ്വ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, അതാണ് നമ്മുടെ ഫോണ്. ആ ഫോണിലാണ് ഇത്രയും വീഡിയോസ്, അതായത് 100 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന് മുമ്പ് തൊട്ട് ഈ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും നമ്മൾ ഇത്ര തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ബാക്കി കാര്യങ്ങളെല്ലാം പുറകെ പറയാം. അതായത് അടുത്ത മീൻസ്
ഇനി അടുത്ത സംഭവം കാണിക്കാം. അടുത്തത് ഈ യൂട്യൂബിന്റെ ആവശ്യത്തിനായിട്ട് മേടിച്ച അങ്ങനെ ശരിക്കും ഫോൺ കേട്ടോ. ഇനി യൂട്യൂബിന്റെ ആവശ്യത്തിനായിട്ട് അടുത്തത് മേടിച്ച സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഗൈസ്, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ഈ ടാബ് മാറണമെന്നില്ലായിരുന്നു. കാരണം ഇത് മാറിയിട്ട് വേറൊരു ഫോൺ വാങ്ങണം എന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതെന്നാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തേലിങ്ങനെ എന്നാ പറയുന്ന ഒരു ഇതിൻ്റെ ഈ വലിപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും എന്നാ പറയുന്ന ഈ സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് ഹോൾഡിൽ നിന്നിട്ട് നമുക്ക് ഈ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുന്നതിൽ തന്നെ എടുക്കാം എന്ന ഒരു സംഭവം ഉണ്ടോ എന്നറിയത്തില്ലായിരുന്നു എനിക്ക് കറക്റ്റായിട്ട്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഫോൺ വാങ്ങില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫോണായിട്ട് വാങ്ങിയത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല സ്റ്റോറേജ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിന് കുറവായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫോൺ മേടിച്ചത്. ഇനി ഫോണ് മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച അടുത്ത സാധനം കാണിച്ചു തരാട്ടോ. കണ്ടല്ലോ, അതാണ് നമ്മുടെ ഫോണ്. ഇപ്പം ഇത്രയും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഈ ഫോണല്ല. ശരിക്കും ക്യാമറ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നുള്ളൂ. കാരണം നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ മേടിച്ച സാധനമാണ് ദേ ഈ ഇരിക്കുന്ന സ്റ്റാൻഡ്. ഇത് ഞാൻ ഒരുപാട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞ് മേടിച്ചതാണ്. ഇത് വെച്ച് ഒരു ന്യായം വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ തന്നെ ചെയ്യണമെന്ന് ഓർത്താ ഇതിന് ആ ഒരു ന്യായ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് മീൻസ് ഉപയോഗിക്കാൻ ഇപ്പോൾ ചെറിയൊരു യൂട്യൂബേഴ്സിനൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു സംഭവമാണ്. ഞാൻ വലിയ യൂട്യൂബർ എന്നായിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ വീഡിയോ അതുപോലെ കുറേ പിന്നെ നമ്മുടെ ഈ വീട്ടിൽ അതായത് രാജാക്കാട്ടിലെ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ണിയുടെ ഇതിനൊക്കെ മാറ്റൊട്ടിക്കാനൊക്കെ എടുത്തപ്പം ഇത്തേലൊക്കെ വെച്ചാൽ കുറേ വീഡിയോസ് നമ്മൾ ഇത്തേ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു സംഭവമാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാട്ടോ. അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് നമ്മൾ ഒരു ന്യായ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെ. ഇതിൻ്റെ ഈ സൈഡിൽ ഉണ്ടോ ഇത് കറക്റ്റ് തന്നെ നടുക്കാണോ എന്നറിയാനുള്ള സംഭവം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീലിനെ ചെയ്യാനായിട്ട് കുറേ അതായത് ന്യായ യൂസ്ഫുൾ ഉള്ള സാധനം തന്നെയാണ്. ഞാനിത് ഒന്നാമത്തെ കാര്യം ക്യാമറ ഹോൾഡ് ചെയ്യാനായിട്ട് വേറെ കാര്യമില്ല. അപ്പം ഇതിനി 3-way അഡ്ജസ്റ്റബിൾ ആട്ടോ. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നാമത്തെ ദേ ഈ ഒരു ലെവലിൽ നമുക്ക് ചെറിയ താഴെ എന്നുള്ള ഷോർട്സിനൊക്കെ ഇത് ശരിക്കും യൂസ്ഫുൾ ആട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ഒരു അഡ്ജസ്റ്റബിൾ വേ. ഇതിനി രണ്ട് അഡ്ജസ്റ്റബിൾ വേയും കൂടെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ 4-way അഡ്ജസ്റ്റബിൾ സ്റ്റിക്ക് ആട്ടോ ഇത്. ഇനി ഫസ്റ്റ് കണ്ടല്ലോ, അതുപോലെ തന്നെ സെക്കൻഡ് ഇത്. ഇനി തേർഡ് കാണിച്ചു തരാവേ. ഓക്കെ, തേർഡ് വേ എന്നൊക്കെ പറയുമ്പം ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റായി. ഇനി ഇതിന് ഒരു വേയും അഡ്ജസ്റ്റും കൂടെ ഉണ്ട്. അതെന്നാന്ന് കാണിച്ചു തരാട്ടോ. ഓക്കേസ് നോക്കൂ, ഇത്രയും എന്നാ പറയുന്ന സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കൂ കണ്ടോ, കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ന്യായ ഹൈറ്റായി കേട്ടോ. ഇപ്പം ഏകദേശം പറയുകയാണെങ്കിൽ എൻ്റെ ഷോൾഡർ ഇപ്പം മിച്ചം കണ്ട് പൊക്കമുണ്ട്. നിങ്ങൾക്ക് എന്തോരും ഇതിൻ്റെ അകത്തോടെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതായത് ഈ സംഭവം ശരിക്കും നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പം വേറെ ഒരാൾ ക്യാമറ ഹാൻഡിൽ ചെയ്യാനില്ല, ഞാൻ തന്നെ ഉള്ളെങ്കിൽ ഞാൻ ഈ സാധനത്തെ വെച്ച് കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ എന്നാ പറയുന്നത് ഇതുപോലെ നിന്നെടുത്ത വീഡിയോസിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ SSLC പാസ്സായി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതൊക്കെ ഇത്തേ കുത്തിയിട്ടാണ് എടുത്തത്. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു എക്സാമ്പിൾ, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതെന്നുള്ളൂ. അപ്പം ഇത് ശരിക്കും ഒരു അഡ്ജസ്റ്റബിൾ ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ ക്രിസ്മസിന് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം അന്നൊന്നാ രാത്രിയാണല്ലോ. അപ്പം അവിടുത്തെ അതായത് ഇങ്ങനെ കറക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഇവിടുത്തെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്തോളാം. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഏതായാലും ചാടിപ്പോയി. ഈ മിറ്റത്ത് എവിടെയാണ് പോയത് പിന്നെ അതൊന്നും നോക്കിയില്ല കേട്ടോ. ഇനി ഈ സംഭവത്തിന് ഒരു ന്യായം ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ വരുന്ന ഒരു സ്റ്റാൻഡേല് ഇത്ര സംഭവം എന്നാ പറയുന്നത് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഇത് ഏതായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നാ പറയുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞ പപ്പയുടെ കൊണ്ട് മേടിപ്പിച്ചൊരു സാധനമാണ്. ഇതെനിക്ക് ശരിക്കും എന്നാ പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം റീല് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസൊക്കെ മാറ്റാനുള്ള സാധനം. ഓ, ഇത് ഞാൻ ഒറ്റക്കൈ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്, ശരിയാകുകയില്ല. ഓ മേൻ, നോക്കട്ടെ. ആ ഗൈസ് കണ്ടോ, നമുക്ക് ഏത് സൈസിൽ ഇപ്പം ആകാശത്തെ എടുക്കണമെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ താഴത്തെ എടുക്കണമെങ്കിൽ അങ്ങനെ, എല്ലാ സൈസിലും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. എല്ലാം കൊണ്ടും ഇതും വാല്യൂ ഫോർ മണി തന്നെയാണ്. എന്നാ പറയുന്നത് ഇത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഏതൊരാംഗിളിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ഏതൊരു സൈസിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പൊക്കമൊന്നുമില്ല, ആകെ ഇത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും കൂടെ ആയി, ഈ ഒരു ലെവലിലായി. പിന്നെ അത് ഇത്രയും കൂടെ പൊങ്ങി. പിന്നെ വേണ്ട, ഏകദേശം എന്ന് പറഞ്ഞിട്ട് നല്ല ഹൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്ന അറിയത്തില്ല. ഇതാണ് ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ രാജക്കാട്ടി വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം. മെയിനായിട്ട് ഇപ്പം യൂസ്ഫുൾ ആയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വീഡിയോസാണ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഈ രണ്ട് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതുപോലെയൊക്കെ ഉള്ള സെറ്റപ്പാട്ടോ ഇത്. അപ്പം ഈ കസേര രണ്ടും ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങി ഇടും. അതായത് മഴയുണ്ടെങ്കിൽ മിക്കവാറും തന്നെ നമ്മുടെ ഷെഡിലിടും, അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കും. ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, എന്തെങ്കിലും കോളൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും അങ്ങനത്തെ ആവശ്യത്തിനൊക്കെയാണ് ഞാൻ ഹെഡ്സെറ്റ് വിത്തിരുന്നത്. ഇപ്പം ശരിക്കും ടാബും കൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും വല്ലോ അങ്ങനെ ഞാൻ അറിയുന്നത് വലിയ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനത്തെ തന്നെ ഒന്നും ടാബ് ഉപയോഗിക്കാറില്ല. ചെറിയ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ, ആണ്ടിൽ കൊല്ലത്തിലൊക്കെ ഒന്നൊക്കെ എടുത്തെങ്കിലും ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസും ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നു, അതിലുള്ള സർവ്വ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഫോണിൽ തന്നെയാണ്. നേരത്തെ കണ്ടില്ലേ, അപ്പോൾ റെഡ്മി 9 പവർ എന്ന് പറഞ്ഞ ഫോണിൽ ഉള്ളൊരു സംഭവമാണ്. അത് ഒന്ന് രണ്ട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേരൊന്നുമല്ല, ഒന്ന് രണ്ട് പേര് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ ഏത് ആപ്പിലാണ് എന്നെ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന എങ്ങനെ ഏത് ആപ്പിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇൻഷോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കറക്റ്റ് എനിക്ക് എല്ലാ യൂസിനും പറ്റുന്നുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടും വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, ലാഗായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഇപ്പം ചെറിയ എന്തെങ്കിലും ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ, അതായത് കുറച്ചുകൂടി എഫക്റ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെ വി എൻ എന്ന് പറഞ്ഞ ആപ്പിലും അതുപോലെ തന്നെ ഗ്ലിസ്റ്റ് എന്ന് പറഞ്ഞ കുറേ ആപ്പിലും ഞാനിട്ട് എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പം യൂട്യൂബിൻ്റെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോഗോയ്ക്ക് കുറേ ബ്ലിങ്കിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വി എൻ ഇട്ട് ചെയ്ത അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ കേട്ടോ. ഇതും അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇൻഷോട്ട് ഞാൻ ഏകദേശം തൃപ്തനാണ്, കാരണം എനിക്ക് വലിയ ഉപയോഗിച്ചിട്ട് വലിയ മോശമായിട്ടും തോന്നിയില്ല. ഞാൻ ഇതേവരെ ഇന്ന് വരെ ചെയ്തേക്കുന്ന വീഡിയോസ് മുഴുവൻ, അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേ വരെ ചെയ്തേക്കുന്ന, അതായത് ഈ വീഡിയോ വരെ ചെയ്തേക്കുന്ന ഫുൾ ഇൻഷോട്ടിൽ ഇട്ടുള്ള വീഡിയോസാണ്. ഇപ്പോൾ എങ്ങനെയുണ്ടോ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നുള്ളൂ. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, ഫോണിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് എന്നാ പറയുന്നത് ഊഹിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ചെറിയൊരു എന്നാ സംഭവത്തിൽ നിന്ന് തുടങ്ങി ഏകദേശം ഇപ്പം ഫോണ്, ടാബ്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫി സ്റ്റിക്ക്, പിന്നെ ഈ സ്റ്റാൻഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയി. എന്നാൽ പോലും ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്നാ പറയുന്നത് ലൈസൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് പോകണം, അതായത് കുറേ വീഡിയോസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അതായത് രാജാക്കാരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നേ വരെ നിങ്ങൾ അതിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു ബ്യൂട്ടി ശരിക്കും എന്നാ പറയുന്ന ഒന്ന് ഇപ്പം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശരിക്കും ഒന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എവിടെയും ചെല്ലാത്ത, അതായത് കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്, അതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല ഫോൺ ഒരെണ്ണം, ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ വാങ്ങും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സംഭവങ്ങൾ കുറച്ചുകൂടി ആവും. പിന്നെ എനിക്ക് എന്തെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ നടക്കുമെന്ന് അറിയാൻ പാടില്ല. ഏതായാലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഒക്കെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേസ് അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പം കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. കേസ് അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ചേർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്ക് പേജ് എന്നാ ചെയ്യണം ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ എനിക്കെന്തെങ്കിലും നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം മെയിനായിട്ടും. പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട്, അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിലും നല്ല വീഡിയോ ആയി പിന്നെ കാണാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ടാറ്റാ.